പ്രിയമുള്ള ദേവി, ഞാൻ അയച്ചിരുന്ന കത്തിലെ തൂലിക എനിക്കില്ലെന്നുള്ള ഭാഗം ദയവായി ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് വിചാരിക്കണം. താൽക്കാലികമായി ഉണ്ടായ കഠിനമായ ദുഃഖത്തിന്റെ ഒരു നിലവിളിയായിരുന്നു അത്. ക്ഷമിക്കണം, എനിക്ക് തൂലികയുണ്ട്, എപ്പോഴുമുണ്ട്. എങ്കിൽ പിന്നെ തൂലികയില്ലെന്ന് എഴുതി അയച്ചത് എങ്ങനെ? ദയവായി ക്ഷമിക്കുക, തൂലികയുണ്ട്, പെൻസിൽ കൊണ്ടും എഴുതാം. ദേവിക്കിപ്പോൾ ഒരു പേന വാങ്ങിക്കാൻ നന്നേ വിഷമമുണ്ടാവും, അതുകൊണ്ട് അക്കാര്യം മറക്കുക. മേലിൽ മുടി കെട്ടിവെക്കരുത്, വലിഞ്ഞ അപ്പം പോലെ കെട്ടിവെക്കുന്നത് ദേവിക്ക് അഭംഗിയാണ്. സൗന്ദര്യാരാധകനായ ഒരു കലാകാരനാണ് ഈ പറയുന്നതെന്ന് വിചാരിക്കണം. മുടി പിന്നീടുക, അല്ലെങ്കിൽ ചുരുട്ടി കഴുത്തിലൂടെ മാറലിടുക. നന്നായി വായിച്ചു പഠിക്കണം, ജയിക്കണം. മറ്റുള്ള ചിന്തകൾ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക. നന്നായി വല്ലതും തിന്നണം. ശരീരം കുറച്ചുകൂടി നന്നാക്കണം. ദേഹത്തിൽ ധാരാളം ചോരയുണ്ടാവുമ്പോൾ മനസ്സിലെ ദുഃഖം പോകും. അതുകൊണ്ട് ശരിക്കും ആഹാരം കഴിക്കുക. എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് സ്വന്തം ബഷീർ. തൃശൂരിൽ പൂങ്കുന്നത്ത് ഒരു വാടക വീട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് 1944-46 അവിടെ അധ്യാപക വിദ്യാർത്ഥിനിയായിരുന്ന ദേവിക്ക് ബഷീർ എഴുതിയ കത്തുകളാണിത്. കത്തുകളിൽ ഏറെയും നഷ്ടപ്പെട്ടെങ്കിലും കാമുകന്റെ ഡയറി എന്ന പേരിൽ ബഷീർ എഴുതി സൂക്ഷിച്ചിരുന്ന ഡയറിയിൽ ഈ കത്തുകൾ ഉണ്ടായിരുന്നു. ദേവിയുടെ യഥാർത്ഥ നാമം ശ്രീദേവി. ഇവർ വീട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് സ്വജാതിയിൽ നിന്ന് തന്നെ വിവാഹം കഴിച്ചു. താമസം പിന്നെ മറുനാട്ടിലായിരുന്നു. ഇതിലെ കത്തുകൾ അനുരാഗത്തിന്റെ ദിനങ്ങൾ എന്ന കൃതിയിൽ ബഷീർ ചേർത്തിട്ടുണ്ട്. രണ്ടാമത്തെ കത്ത്. സ്നേഹമയ്യായ ദേവി, പുതുവത്സരം പുലർന്നുകഴിഞ്ഞു. ദേവിക്ക് ഞാൻ മംഗളം ആശംസിക്കുന്നു, ശരീരത്തിനും മനസ്സിനും ജീവിതത്തിനാകെ. ദേവി, ഞാൻ വന്നു ചേർന്നിരിക്കുന്നു. എല്ലാം ഉപേക്ഷിച്ചു. അമ്മ, സഹോദരി സഹോദരന്മാർ, വീട്, നാട്, മറ്റു ബന്ധങ്ങൾ ഒന്നുമില്ല. ഞാൻ തനിച്ച് ദേവിയുടെ അടുത്തേക്കാണ് വന്നത്. വന്ന ഉടനെ കാണണമെന്ന് വിചാരിച്ചു. അതിനുശേഷം രണ്ടു ദിവസം കഴിഞ്ഞു പോയി. ഞാൻ വന്നില്ല ആ മുഖമൊന്ന് കാണാൻ, ആ ശബ്ദമൊന്ന് കേൾക്കാൻ. കലശലായ ആഗ്രഹമുണ്ട്. പക്ഷേ ദേവിക്കെന്നെ കാണുന്നത് അഹിതമാണെങ്കിലോ ഞാൻ സംശയിക്കുന്നു. വേണമെങ്കിൽ ഇനി എന്നെ ദേവി വിളിക്കണം, അല്ലാതെ ഞാൻ വരുകില്ല. ദേവിയുടെ അയൽപ്പക്കത്ത് തന്നെ, എന്നാലും ഞാൻ വരുകില്ല, കാണുകയില്ല. പ്രേമമില്ലാത്തതുകൊണ്ടല്ല, തീവ്രമായ പ്രേമമുണ്ട്. ദേവിയെ കെട്ടിപ്പിടിച്ച് ആ ശരീരത്തിലൊക്കെ ചുംബിക്കാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്നെനിക്ക് വിശദമായി അറിയണം, ഇപ്പോൾ ദേവി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു എന്നെനിക്ക് എഴുതിയിരുന്നു 1 മാസത്തിനു മുമ്പ്, കഴിഞ്ഞ കൊല്ലത്തിൽ. ഈ പുതുവത്സരത്തിൽ ദേവി എന്തു പറയുന്നു? ദേവി ഇഷ്ടമുള്ളത് പറയൂ, മനസ്സിൽ തോന്നുന്നത് പറയൂ, പക്ഷെ പറയുന്നത് സത്യമായിരിക്കണം. ദേവിക്ക് ഇപ്പോൾ എന്നോടുള്ള മനോഭാവം എന്ത്? അതറിഞ്ഞിട്ട് വേണം എന്റെ ജീവിതത്തിന്റെ ഭാവി തയ്യാറാക്കാൻ. അതുകൊണ്ട് എന്റെ ദേവി, വളരെ ആലോചിച്ച് കാര്യമായി എഴുതുക. എന്തും എഴുതൂ, എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ വിവരം സത്യമായും എന്നെ അറിയിക്കണം. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദേവി എന്റെ ഭാര്യയാവുമോ? ദേവിയുടെ ബഷീർ. പീയൂഷമേ, എന്റെ ദേവി, ക്ഷമിക്കുക, മറുപടി വരുന്നു. എന്റെ തങ്കത്തിന്റെ സംശയങ്ങൾക്കെല്ലാമുള്ള മറുപടി വരുന്നു. എന്റെ കരൾ തെറ്റിദ്ധരിക്കരുത്. എന്റെ നാഥേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. നിന്റെ വായിലെ ഉമിനീരില്ലേ, അതുപോലും എനിക്ക് തേനാണ്, അത്രയ്ക്ക് മധുരമാണ് നിന്നെ എനിക്ക്. സുരഫിലിയായ എന്റെ തങ്കം, മറുപടി വരുന്നു. ഇന്നോ നാളെയോ തരാം. സമാധാനിക്കൂ, ഉൾക്കണ്ഠയരുത്. എന്റെ ഈശ്വരിയെ ഇന്നലെ സന്ധ്യയ്ക്ക് കണ്ടപ്പോൾ എന്റെ ഹൃദയം എത്ര നൊന്തെന്നറിയുമോ? നീ വല്ലാതെ തളരുന്നു, ഇരുന്നു നീറരുത്. നീ എന്റെ എല്ലാമാണ്. ആരോഗ്യം സംരക്ഷിക്കൂ, ദുഃഖിക്കരുത്. പ്രാന്തത്തി, നീ എന്റെ ദേവിയാണ്, എന്റെ മാത്രമായ ദേവിയാണു നീ, എന്റെ ഈശ്വരിയാണു നീ. നിന്നെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാമോ തങ്കം? നീ എന്റെ ജീവനാണ്, എന്റെ പ്രേമസുധേ. നീ നീറുമ്പോൾ പൊള്ളലേൽക്കുന്നത് ഞാനാണ്. കരളെ, സമാധാനമായിരിക്കൂ. നിന്റെ മാത്രമായ ബഷീർ.